പ്രശസ്ത നടൻ പൂജപ്പുര രവി അന്തരിച്ചു എൺപത്തിരണ്ട് വയസ്സായിരുന്നു മറയൂരിലെ മകളുടെ വീട്ടിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ അവശനിലയിലായിരുന്നു ഇന്ന് ഉച്ചയോടെയാണ് മരണം സംഭവിച്ചത് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം ചെങ്കളൂർ പൂജപ്പുര സ്വദേശിയാണ് അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം പൂജപ്പുര വിട്ട് മകളുടെ വീട്ടിലേക്ക് താമസം മാറിയത് ഏറെ വേദനയോടെയായിരുന്നു അദ്ദേഹം സ്വന്തം നാട് വിട്ട് വാർദ്ധകൃകാലത്ത് മറയൂരിലേക്ക് മാറിയത് ഇത് വാർത്തകളിലടക്കം ഇടം നേടുകയും ചെയ്തിരുന്നു തിരുവനന്തപുരം പൂജപ്പുരയുടെ മുഖമുദ്രയായിരുന്നു അദ്ദേഹം പൂജപ്പുരയിലെ കുടുംബ വീടിന് സമീപത്തായി നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് പണിതീർത്ത വീട്ടിലായിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബർ വരെ അദ്ദേഹം താമസിച്ചത് ഒപ്പമുണ്ടായിരുന്ന മകൻ ഭാര്യയ്ക്കും കുടുംബത്തിനുമൊപ്പം താമസിക്കുവാൻ യു കെയിലേക്ക് പോയതിനാലാണ് മകൾ ലക്ഷ്മിക്കൊപ്പം അദ്ദേഹത്തിന് മറയൂരിലേക്ക് താമസം മാറേണ്ടി വന്നത് പൂജപ്പുര വിട്ട് അദ്ദേഹം പോവുന്നതറിഞ്ഞ് നിരവധി താരങ്ങൾ അദ്ദേഹത്തെ യാത്രയാക്കുവാൻ എത്തി പൂജപ്പുരയിൽ നിന്നും മറയൂരിലേക്ക് താമസം മാറി പോകുന്ന മുതിർന്ന നാടക സിനിമാ സീരിയൽ നടനായ പൂജപ്പുര രവിചേടനെ ഭവനത്തിലെത്തി യാത്രാമംഗളങ്ങൾ അറിയിച്ചു എന്നോടൊപ്പം ആത്മാഭരണസമിതി അംഗങ്ങളായ പൂജപ്പുര രാധാകൃഷ്ണൻ രാജ്കുമാർ അഷ്റഫ് പേഴുമൂട് എന്നിവരും ഉണ്ടായിരുന്നു ഒപ്പം ആത്മയുടെ പേരിൽ ഒരു സ്നേഹോപഹാരവും അദ്ദേഹത്തിന് നൽകി ഞങ്ങൾ പടിയിറങ്ങി പൂജപ്പുര രവിയെ സന്ദർശിച്ച ശേഷം ആ ചിത്രം പങ്കുവെച്ചുകൊണ്ട് നടൻ കിഷോർ സത്യ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു കെ മുരളീധരൻ എം പിയും അദ്ദേഹത്തെ വീട്ടിലെത്തി സന്ദർശിച്ചിരുന്നു നാലായിരത്തോളം നാടകങ്ങളിലും എണ്ണൂറോളം സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള അദ്ദേഹം ഗപ്പി എന്ന സിനിമയിലാണ് അവസാനമായി അഭിനയിച്ചത് അതിനുശേഷം ടൊവിനോയെ നിരവധി തവണ ഫോണിൽ വിളിച്ചിട്ടും എടുത്തില്ല എന്ന പരിഭവവും പൂജപ്പൂർ രവി വേദനയോടെ മാധ്യമങ്ങളുമായി പങ്കുവച്ചിരുന്നു സ്വതസിദ്ധമായ ശൈലിയിൽ ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഗപ്പിക്ക് ശേഷം ഞാൻ എത്രയോ പ്രാവശ്യം ടൊവിനോയെ വിളിച്ചു അവൻ എടുത്തിട്ട് പോലുമില്ല കാരണം ഇവരുടെ വിചാരം നമ്മൾക്ക് പടവും പപ്പടവും ഇല്ലാതെ ഇരിക്കുകയാണല്ലോ എന്നാണ് സഹായം അഭ്യർത്ഥിച്ച് വിളിക്കുകയാണെന്ന് കരുതി എടുക്കാതിരിക്കുന്നവരും ഉണ്ട് ഞാൻ ഇന്നുവരെ ആരോടും ഒരു സഹായവും അഭ്യർത്ഥിച്ചിട്ടില്ല മേനകാ സുരേഷിന്റെ ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അയാളെ പോലും വിളിച്ചാൽ എടുക്കാറില്ല അവരുടെയൊക്കെ വിചാരം ഇതാണ് രവീന്ദ്രൻ നായർ എന്നാണ് പൂജപ്പുര രവിയുടെ യഥാർത്ഥ പേര് സ്റ്റേജ് നടനായിരുന്ന അദ്ദേഹം പ്രശസ്ത നാടക സ്ഥാപനമായ കലാനിലയം ഡ്രാമാവിഷന്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യത്തിലാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് കാലെടുത്തു വയ്ക്കുന്നത് നിരവധി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് രവി യഥാർത്ഥത്തിൽ വളരെ വഴക്കമുള്ള ഒരു സ്വഭാവ നടനാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നിന്ന് വ്യക്തമാകുന്ന ഏത് വേഷവും ചെയ്യാൻ കഴിയുന്ന വഴക്കമുള്ള ഒരു സ്വഭാവ നടനായിരുന്നു പൂജപ്പുരി രവിയെന്ന് അദ്ദേഹത്തിന്റെ സിനിമകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട് ഏകദേശം അദ്ദേഹം അറുന്നൂറ് സിനിമകളോളം അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അദ്ദേഹം ടി വി സീരിയലുകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ പൂജപ്പുരയിൽ മാധവൻ പിള്ളയുടെയും ഭവാനി അമ്മയുടെയും നാലു മക്കളിൽ മൂത്തയാളായാണ് പൂജപ്പുരി രവി ജനിച്ചത് ചിന്നമ്മ മെമ്മോറിയൽ ഗേൾസ് ഹൈസ്കൂൾ തിരുമല ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം തങ്കമ്മയാണ് ഭാര്യ ലക്ഷ്മി ഹരികുമാർ എന്നിവരാണ് മക്കൾ